ഉപ്പു സത്യാഗ്രഹ ദിനം ഏപ്രിൽ ആറ് പൂർണ സ്വരാജ് എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം നടത്തുക വഴി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ എതിർക്കുക എന്ന നയം സ്വീകരിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ഗുജറാത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉപ്പിന് ഏർപ്പെടുത്തിയ അമിത നികുതിക്കെതിരെ പരസ്യമായി പ്രതികരിച്ച് സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഗാന്ധിജി തൻ്റെ എഴുപത്തിയെട്ട് അനുയായികളോടൊപ്പം ഉപ്പു നിയമം പരസ്യമായി ലംഘിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഏപ്രിൽ ആറ് ഉപ്പു സത്യാഗ്രഹ ദിനമായി നാം ആചരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഉടനീളം സിവിൽ നിയമലംഘന പരിപാടികൾ നടന്നു സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ഉപ്പു സത്യാഗ്രഹ ദിനമായി നാം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ലാഹോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി ജനുവരി ഇരുപത്തിയാറ് ഇനി മുതൽ സ്വാതന്ത്ര്യദിനമായി എല്ലാ വർഷവും ആഘോഷിക്കുക പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യം മുൻനിർത്തി കൊണ്ട് സമരം ശക്തമാക്കുക സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നിസ്സഹരണ സമരം പരാജയപ്പെട്ടതിനാൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുന്നണിയിൽ നിന്നും വിട്ടുനിന്നിരുന്ന ഗാന്ധിജിയെ മുന്നോട്ടു കൊണ്ടുവരുവാൻ തീരുമാനിച്ചു ഇതേ തുടർന്ന് ഗാന്ധിജി ആവിഷ്കരിച്ച പുതിയ ഒരു സമരമുറയാണ് സിവിൽ നിയമലംഘന സമരം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ജനങ്ങളെ സാമ്പത്തികമായും മാനസികമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വസ്തുക്കൾക്ക് അമിത നികുതിയും ഈ വസ്തുവിൻ്റെ ഉൽപ്പാദനം വിതരണം എന്നിവയിൽ ചില നിബന്ധനകളും ഏർപ്പെടുത്തി ഈ നിയമലംഘനത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ജനങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന രീതി നിലനിന്നിരുന്നു അതിനാൽ സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം സിവിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സമരം ശക്തമാക്കാനാണ് ഗാന്ധിജി തീരുമാനിച്ചത് ഗുജറാത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉപ്പിനെ ഏർപ്പെടുത്തിയ അമിത നികുതി ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു അവശ്യ വസ്തുവായ ഉപ്പ് നിർമ്മിക്കാനോ വിൽക്കാനോ ഉള്ള അവകാശം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാത്രമായിട്ടുള്ള ഒരു ഉത്തരവ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പാക്കിയിരുന്നു ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിൽ ഇത്തരമൊരു നിയമം ജനങ്ങളെ വളരെയധികം ബാധിച്ചിരുന്നു അതിനാൽ ഗുജറാത്തിൽ ഉപ്പ് നിയമം പരസ്യമായി ലംഘിച്ച് സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു ഇതേ തുടർന്ന് ഓരോ സംസ്ഥാനത്തിലും ഏർപ്പെടുത്തിയ അമിത നികുതി ഏതാണോ അതിനെതിരെ ഓരോ സംസ്ഥാനവും പ്രക്ഷോഭം ആരംഭിക്കാൻ ആഹ്വാനം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി തൻ്റെ സബർമതി ആശ്രമത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത എഴുപത്തിയെട്ട് അനുയായികളോടൊപ്പം കാൽനടയായി മുന്നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തെത്തി നിയമലംഘനം നടത്താൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരത്തിൻ്റെ രീതിയെ ഉടച്ചു വാർക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ബ്രിട്ടീഷ് സാൾട്ട് ആക്ടിനെ മുഖ്യ ലക്ഷ്യമാക്കി ഉപ്പു സത്യാഗ്രഹം എന്ന പുതിയ സമരം അവതരിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഉപ്പു നിയമം രാജ്യത്തിലെ ഉപ്പ് വ്യവസായത്തിൻ്റെ കുത്തക ബ്രിട്ടന് നേടിക്കൊടുത്തിരുന്നു ഇതിനെതിരെ സമരം ചെയ്യാനായിരുന്നു ഗാന്ധിജി തീരുമാനിച്ചത് ഉപ്പ് സത്യാഗ്രഹം എന്ന രീതി ഗാന്ധിജി ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലുള്ളവർ ഈ സമരത്തിൻ്റെ വിജയത്തെക്കുറിച്ച് സംശയാലുക്കളായിരുന്നു നെഹ്റു ഈ ആശയത്തെ തുടക്കത്തിൽ തന്നെ എതിർത്തു സർദാർ വല്ലഭായ് പട്ടേൽ ഉപ്പു നികുതി വിഷയത്തേക്കാൾ ഭൂനികുതി ബഹിഷ്കരണമായിരിക്കും നല്ലത് എന്നഭിപ്രായപ്പെട്ടു എന്നാൽ ഗാന്ധിജി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു മാറിയില്ല സാധാരണക്കാരൻ്റെ പ്രശ്നം ഏറ്റെടുക്കുക വഴി സാധാരണക്കാരെയും സ്വാതന്ത്ര്യ സമരപാതയിലേക്ക് ആകർഷിക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഇപ്പോൾ അവർ ഉപ്പിനാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ അത് വായുവിനും ആകാശത്തിനുമാകാം അതുകൊണ്ട് ഇതുതന്നെയായിരിക്കണം സമരത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് ഗാന്ധിജി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിനെ അനുകൂലിച്ച ഒരു വ്യക്തിയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ആരംഭിച്ച അക്രമരഹിത സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇതാരംഭിച്ചത് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധിജിയും എഴുപത്തിയെട്ട് സന്നദ്ധ പ്രവർത്തകരും സബർമതി ആശ്രമത്തിൽ നിന്നും മുന്നൂറ്റി എൺപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചു ഉപ്പിന് മേലുള്ള നികുതിക്ക് എതിരെയുള്ള യാത്രയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ വാർത്തകൾ വന്നു ഏപ്രിൽ അഞ്ചിന് ജാഥ ദണ്ഡി കടപ്പുറത്തെത്തിച്ചേർന്നു ഇതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഞാൻ കുലുക്കും എന്ന് ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ഗാന്ധിജി പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച സത്യാഗ്രഹയാത്ര ഇരുപത്തിനാല് ദിവസങ്ങൾക്കു ശേഷമാണ് നവസാരിയിലെ ദണ്ഡി കടപ്പുറത്തെത്തിയത് ഉപ്പു കുറുക്കി ഗാന്ധിജി ഉപ്പിൻ്റെ വിൽപ്പനയിൽ ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ വാണിജ്യ ആധിപത്യത്തെ വെല്ലുവിളിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് രാവിലെ ആറ് മുപ്പതിനാണ് ഉപ്പു നികുതി പരസ്യമായി ഗാന്ധിജി ലംഘിച്ചത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ അലയൊലികൾ ഉണ്ടായി ഗാന്ധിജി ഉൾപ്പെടെ നിരവധി സ്വാതന്ത്ര്യ സേനാനികൾ അറസ്റ്റിലായി ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ജനപ്രീതി ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരപ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു രഘുപതിരാഘവ രാജാറാം എന്ന ഗാനം ദണ്ഡിയാത്രയിൽ മുഴങ്ങിക്കേട്ട ഒന്നായിരുന്നു ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് അബ്ബാസ് ത്യാബ്ജിയും ഇതിനുശേഷം സരോജിനി നായിഡുവുമാണ് നേതൃത്വം നൽകിയത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ സമരത്തിൽ ശ്രീ കേളപ്പജിയോടൊപ്പം മുപ്പത്തിരണ്ട് പേരാണ് പങ്കെടുത്തത് വരിക വരിക സഹചരേ എന്ന ഗീതം ആദ്യമായി മുഴങ്ങിക്കേട്ടതും ഈ അവസരത്തിലാണ് ശ്രീ കേളപ്പജിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ശ്രീ മൊയ്യാരത്ത് ശങ്കരനാണ് ഏറ്റെടുത്തത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്ന എല്ലാ സിവിൽ നിയമങ്ങളും പരസ്യമായി ലംഘിച്ചുകൊണ്ട് അക്രമരഹിത സമരത്തിലൂടെ പൂർണ്ണ സ്വരാജ് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഉപ്പ് നിയമം പരസ്യമായി ലംഘിച്ച് സിവിൽ നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഏപ്രിൽ ആറ് ഉപ്പ് സത്യാഗ്രഹ ദിനമായി നാം ആചരിക്കുന്നത് ഈ ദിനാചരണത്തിൻ്റെ പ്രാധാന്യം എല്ലാവരിലും എത്തിക്കാൻ ഈ ദിനാചരണത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടുതൽ ദിനാചരണങ്ങളെക്കുറിച്ചറിയാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുകൾ നിങ്ങൾക്ക് സഹായകരമാകും എന്ന് വിശ്വസിക്കുന്നു നന്ദി